നമസ്കാരം. കൃതിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന ഗോതമ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ആറ് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടതൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി, പക്ഷേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലെ കട്ടകളെല്ലാം മാറ്റിയെടുക്കണം. എന്നാലാണ് നമ്മുടെ മാവ് നല്ല പരുവത്തിന് നമുക്ക് കിട്ടുകയുള്ളൂ. വെള്ളം ചേർത്ത് ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മതിയാവും. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാവ് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. കട്ടകളൊന്നും ഇല്ലാതെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് അതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് ദോശയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്നുപരിപ്പ് ഒന്ന് നന്നായിട്ട് മൂത്ത് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് 1 മീഡിയം സൈസ് സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലേക്ക് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല. കുട്ടികൾക്കായിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമുളക് ചേർക്കാത്തതാണ് നല്ലത്. കാരണം അവർ കഴിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുഴുങ്ങി പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇനി ഇത് അധികം നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ദോശയ്ക്കുള്ള മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ദോശയുടെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്കിനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കാനുണ്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ
കുറച്ചൊന്ന് വെള്ളം തളിച്ചിട്ട് അതിൻ്റെ ആ ചൂട് ഒന്ന് മയപ്പെടുത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം അതിനകത്തേക്ക് തളിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് മാവ് തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതിയെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ തവയുടെ ചൂട് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ അരിയൊക്കെ അരച്ച് ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ഹോൾസൊക്കെ വീണ് നല്ല പാകത്തിനുള്ള ദോശയായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദോശയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ സഹായിക്കും, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ആ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അതൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദോശ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയമാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ദോശ ഒഴിച്ച് പരത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ദോശ നല്ല പാകത്തിന് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ദോശയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഫ്രഷ്ലി ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്, അതിങ്ങനെ ഒന്ന് കടിച്ച് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ദാ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.